Hi friends, welcome back to our channel. Aram class le Adishthana padavali half yearly exam 2022-23 chodya paper aanu nammal nokkunnathu. Appo already nammal ee question paperum adinte answer soojigeyum nammal adu uttara soojigeyum nammal upload cheyidittundayirunnu. Appo ee video ile nammal detail aayittu nokkan pogayaanu ore chodyangalum avide uttarangalum. Okay? Appo onnamathe chodyathilekku kadakkam nirdeshangalonnum vaayikkunnilla. Pravartanam onnu kandathaam ezhuda. കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാറിന്റെ ഓർമ്മക്കുറിപ്പിൽ നിന്നുള്ള ഒരു ഭാഗം വായിക്കൂ. ഒരു ഭാഗം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അത് വായിക്കുന്നില്ല. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, ഒന്ന്, ഗ്രാമത്തെ കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്, കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സുഖ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് ഗ്രാമങ്ങളിലെ പഴമകളുടെ ചന്തം മാഞ്ഞു പോയതിനാൽ വായനശാലയിൽ പുസ്തകങ്ങൾ കുറവായതുകൊണ്ട്. അപ്പൊ ആദ്യം തന്നിട്ടുള്ള ഖണ്ഡിക വായിക്കണം, എന്നതിനു ശേഷം മാത്രമാണ് കുട്ടികൾ ഈ ചോദ്യങ്ങളിലേക്ക് കടക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരം എന്താണെന്ന് പറഞ്ഞു തരാം. ഗ്രാമങ്ങളിലെ പഴമകളുടെ ചന്തം മാഞ്ഞു പോയതിനാലാണ് ഗ്രാമത്തെ കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നത്. ഓക്കെ, ഇനി രണ്ട്, യാത്ര പറഞ്ഞിട്ട് പോവാതെ നിൽക്കുന്നത് ആര്? ആരാണ്? കാറ്റാണോ, മേഘമാണോ, സൂര്യനാണോ? ആരാണ്? കാറ്റാണ്. മൂന്ന്, രചയിതാവിന്റെ സ്വപ്നഭൂമിയായ ഗ്രാമം എങ്ങനെയുള്ളതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാമീണതയുള്ള നാട്, നഗരത്തിന്റെ തിരക്കുള്ള നാട്, എമ്പാടും വീടുകളുള്ള നാട്, ഏതായിരുന്നു? ആ, ഗ്രാമീണതയുള്ള നാടാണ്. നാല്, വൈകുന്നേരങ്ങളിൽ എഴുത്തുകാരൻ പോയിരുന്നത് എങ്ങോട്ടാണ്? കുറുങ്കുളം കാവിലേക്ക്, വായനശാലയിലേക്ക്, ഉള്ളൂർ തോട്ടിലേക്ക്. എവിടാണ്? ആ, വായനശാലയിലേക്കാണ് പോയിരുന്നത്. ഇനി അഞ്ച്, കെ ജയകുമാർ ആദ്യ സർവകലാശാലയായി വിശേഷിപ്പിച്ചത് വായനശാല, ഗ്രാമം, വിദ്യാലയം. എന്തിനെയാണ്? വായനശാലയെയായിരുന്നു അദ്ദേഹം ആദ്യത്തെ സർവകലാശാലയായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി പ്രവർത്തനം രണ്ടാണ്. ഒന്ന് കഴിഞ്ഞു. എ, വിശകലന കുറിപ്പ് തയ്യാറാക്കുക. താഴെ കൊടുത്ത ശൈലി ശ്രദ്ധിക്കൂ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച അല്ലെ. അടുത്തത്, അത് അകലെയുള്ളതോ അടുത്ത് പരിചയമില്ലാത്തതോ ആയ കാര്യങ്ങൾ കേമമാണെന്ന് തോന്നും, എന്നാൽ മുകളിലെ ശൈലിയുടെ അർത്ഥം. അതാണ് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്നത്. അഥവാ അകലെയുള്ളത് പരിചയമില്ലാത്തതാണെങ്കിലും നമുക്ക് തോന്നും ആ അത് നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് ചെയ്യാൻ നിൽക്കും. അപ്പൊ അതിനെയാണ് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ ഒട്ടേറെ ശൈലികൾ നിങ്ങൾ പരിചിതമാണല്ലോ. മറ്റൊന്ന് നോക്കൂ. തേടിയ വള്ളി കാലിൽ ചുറ്റി. എന്താണ് തേടിയ വള്ളി കാലിൽ ചുറ്റി? ബി, അല്ല, ഈ ശൈലിയെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, എന്താണെന്ന് നമ്മളൊന്ന് വിശദീകരിക്കുകയാണ് വേണ്ടത്. അപ്പൊ വളരെ കാലമായി അന്വേഷിച്ചു നടന്ന ഒരു കാര്യം അവിചാരിതമായി കയ്യിലെത്തുന്നതിനെയാണ് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് പറയാം, സർ ഐസക് ന്യൂട്ടൺ ഭൂഗുരുത്വബലത്തെ കുറിച്ച് അന്വേഷിച്ചു നടന്നെങ്കിലും അധ്യാപകർക്കും സുഹൃത്തുക്കൾക്കോ പണ്ഡിതർക്കോ അതിനുള്ള മറുപടി നൽകുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഒരു ദിവസം തോട്ടത്തിൽ ഇരിക്കവേ ആപ്പിൾ ന്യൂട്ടന്റെ തലയിൽ വീണു. എന്തുകൊണ്ടാണ് ആ ആപ്പിൾ ഭൂമിയിലേക്ക് വീണത് എന്ന് ചിന്തയിൽ നിന്നും വളരെ അവിചാരിതമായാണ് അദ്ദേഹം തന്റെ ചോദ്യത്തിനുള്ള ആ ഉത്തരം കണ്ടെത്തിയത്. ഓക്കെ, അപ്പൊ ഇതുപോലെയാണ് ഈ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നത്. നമ്മൾ വളരെ കാലമായിട്ട് അന്വേഷിച്ചു നടന്ന ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് അവചാരിതമായിട്ട് നമ്മുടെ കയ്യിലെത്തുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. ഇനി ബി, കൂട്ടത്തിൽപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വഞ്ചി, പുഞ്ച, തോണി. എന്താണ് വഞ്ചിയും തോണിയും? ആ, നമ്മൾ വെള്ളത്തിൽ ഒഴുക്കുന്നതാണ്. പുഞ്ച എന്ന് പറയുന്നത് ഒരു കൃഷി രീതിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കൂട്ടത്തിൽപ്പെടാത്തത് പുഞ്ചയാണ്. ഇനി പ്രവർത്തനം മൂന്ന്, ലഘു ഉപന്യാസം തയ്യാറാക്കുക. കാലം മാറുമ്പോൾ കോലവും മാറും എന്നാണല്ലോ ചൊല്ല്. പുഞ്ചക്കൊയ്ത്തെ കളം നിറഞ്ഞ് എന്ന പാഠഭാഗത്ത് പഴയ കൃഷിരീതികളെ കുറിച്ചുള്ള സൂചനകളുണ്ട്. ഇക്കാലത്ത് കൃഷി ഇറക്കുന്നതിലും കൊയ്തെടുക്കുന്നതിലും വിത്തുകളിലുമൊക്കെ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിരിക്കുന്നു അല്ലെ. കാർഷിക രംഗത്ത് വന്ന മാറ്റങ്ങൾ, ഇത്തരം മാറ്റങ്ങളെ കുറിച്ചിട്ട് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആധുനിക അല്ലെ, ഇന്നത്തെ കാലത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് നമ്മളന്ന് എഴുതി ചേർക്കണം. അപ്പോൾ ഭാരതത്തിന്റെ നട്ടെല്ല് കൃഷിയാണ്. പുരാതന കാലം മുതലേ കൃഷിയിലൂടെയാണ് മനുഷ്യൻ വർഗം പുരോഗതിയിലേക്ക് എത്തിച്ചേർന്നത്. എന്നാൽ പഴയകാല കൃഷി രീതിയും ഇപ്പോഴത്തെ കൃഷിയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. പഴയകാലത്തെ കൃഷിയിൽ മനുഷ്യാധ്വാനം കൂടുതലായിരുന്നു, വളർത്തു മൃഗങ്ങളുടെ സഹായവും ഉപയോഗപ്പെടുത്തിയിരുന്നു. എന്നാൽ ആധുനിക രീതിയിൽ മനുഷ്യാധ്വാനം യാന്ത്രിക അധ്വാനത്തിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നു. ആധുനിക കൃഷി രീതിയിൽ മണ്ണ് പോലും ആവശ്യമില്ല എന്ന അവസ്ഥ എത്തിയിരിക്കുന്നു. ഗ്രീൻ ഹൗസ്, തുള്ളിനെന, അക്വോപോണിക്, ഡ്രിപ്പ് ഇറിഗേഷൻ, ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ്, അങ്ങനെ ആധുനിക കൃഷി രീതിയിൽ നിരവധിയുണ്ട്. ഗ്രോ ബാഗിലും ഗ്രീൻ ഹൗസിലും വീടിന് മുകളിൽ പോലും പച്ചക്കറികളും മറ്റും കൃഷി ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം കൂടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാം. അതുപോലെ തന്നെ പഴയ രീതിയിലുള്ള കൃഷി രീതികളിൽ വന്ന മാറ്റവും നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഇനി ഇതിലെ ബി ചോദ്യം എന്താണെന്ന് നോക്കാം. പൊലിമ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് പൊലിമ എന്ന് പറഞ്ഞാല്?
ആ പൊലിമ എന്ന് പറഞ്ഞാൽ സമൃദ്ധി എന്നാണ് അർത്ഥം. സമൃദ്ധി എന്നാണ് അർത്ഥം. ഇനി പ്രവർത്തനം നാലിലേക്ക് കടക്കാം. പ്രതികരണ കുറിപ്പ് തയ്യാറാക്കുക. ഒരുമയുടെ സന്ദേശമാണല്ലോ ഓണം നൽകുന്നത്. കാർട്ടൂൺ ശ്രദ്ധിക്കൂ. എന്താണ് അക്കരക്കുന്നേലുള്ള നിങ്ങൾക്ക് എന്തിനാ കുട്ടികളെ ഇക്കരക്കുന്നേൽ നിന്ന് പൂവിറക്കുന്നത്? അതെ, ഞങ്ങളുടെ കുന്നേലെ പൂക്കൾ ഞങ്ങൾക്ക് നാളെയും പറിക്കാമല്ലോ എന്നാണ് പറയുന്നത്. അല്ലെ, അടുത്ത് നോക്കൂ. എന്നാലേ അത്ര സന്തോഷിക്കേണ്ട, ഇക്കരെ ഇരുന്നേൽ മുഴുവൻ പിള്ളേരും നിങ്ങളുടെ കുന്നിൽ പോയി പൂ പറിക്കുന്നുണ്ട്. ആ അയ്യോ, എന്താണ് രണ്ട് കുട്ടികളല്ലേ, ഒരു കൃഷിക്കാരൻ ചോദിക്കുകയാണ് എന്തിനാ നിങ്ങൾ ഇക്കരക്ക് വന്നത്, നിങ്ങളുടെ അക്കരത്ത് തന്നെ പൂവില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയാണ് അക്കരത്തെ പൂവ് ഞങ്ങൾക്ക് നാളെ പറിക്കാം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇക്കരക്ക് വന്നത് എന്ന്. അപ്പൊ കൃഷിക്കാരൻ പറയാണ് എന്നാലേ അത് പറ്റില്ല, കാരണം ഇവിടെയുള്ള കുട്ടികൾ നിങ്ങളുടെ അക്കരക്കാണ് വന്നിട്ടുള്ളത്, അവിടുത്തെ പൂവൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറയാണ് അല്ലെ. അപ്പൊ ഇതാണ് ഇനി ഇതിലെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. കുട്ടികൾ ചെയ്ത പ്രവൃത്തിയോടും മുതിർന്നവരുടെ അഭിപ്രായത്തോടും നിങ്ങൾ യോജിക്കുന്നുണ്ടോ, നിങ്ങളുടെ പ്രതികരണം എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്താണ്, നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഞാനിവിടെ എഴുതിയതൊന്ന് വായിക്കാം. ഓണക്കാലത്ത് കുട്ടികളുടെ പൂ പറിക്കലുമായി ബന്ധപ്പെട്ട ഒരു കാർട്ടൂണാണ് പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാനായി നൽകിയിരിക്കുന്നത്. പൂക്കളം ഇടുന്നതിനായി കുട്ടികൾ പൂക്കൾ പറിച്ചു മടങ്ങുമ്പോൾ വഴിയിൽ കാണുന്ന ഒരാൾ അക്കരക്കുന്നിലെ കുട്ടികളല്ലേ നിങ്ങൾ, എന്തിനാ ഇടയ്ക്ക് വന്ന് പൂ പറിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടിയായി കുട്ടികൾ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ പൂക്കൾ നാളെയും ഞങ്ങൾക്ക് പറിക്കാമല്ലോ എന്നാണ്. അതിന് മറുപടിയായി ഇക്കരക്കുന്നിലെ മുഴുവൻ പിള്ളേരും നിങ്ങളുടെ നാട്ടിലേക്ക് പൂ പറിക്കാനായി പോയിട്ടുണ്ട് എന്ന് കാര്യം പറയുന്നത് ഇത് കേട്ട കുട്ടികൾ തരിച്ചു നിന്നു പോകുന്നു. ഓക്കെ, പണ്ടൊക്കെ ഓണക്കാലത്ത് എവിടെയൊക്കെയോ പൂവുണ്ടോ അതെല്ലാം സ്വന്തം എന്ന പോലെ പറിക്കാറുണ്ടായിരുന്നു. പുലർച്ചെ പോകുന്നവർക്ക് പൂ കിട്ടും, വൈകു പോകുന്നവർക്ക് കിട്ടുകയില്ല. ഓണാഘോഷത്തിന് ഇടയിൽ അതിർത്തിയും വേലിക്കെട്ടും അരക്കുന്നോ ഇക്കരക്കുന്നോ ഒന്നും ബാധിക്കുമായിരുന്നില്ല. മുതിർന്നവർ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കാം. അതുകൊണ്ടാണ് അയാൾ അക്കരക്കുന്നിലെ കുട്ടികൾ അല്ലേ എന്ന് ചോദിക്കാൻ കാരണം. പക്ഷേ കുട്ടികൾക്ക് വേർതിരിവൊന്നുമില്ലല്ലോ. എവിടെ പൂവുണ്ടോ അതെല്ലാം സ്വന്തം ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായിട്ട് അവർ കാണുന്നു. അപ്പോൾ ഈ പറയുന്ന കുട്ടികളുടെ ആ രീതിയോട് ഞാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് പിള്ളേരോണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കുട്ടികളുടെ ഓണം, മുതിർന്നവരുടെ ഓണം, കർക്കിടകത്തിലെ തിരുവോണം. എന്താണ് കുട്ടികളുടെ ഓണം എന്നാണ്. പിള്ളേരോണം എന്ന് പറഞ്ഞാൽ പിള്ളേര് കുട്ടികളാണ്, കുട്ടികളുടെ ഓണത്തെയാണ് പിള്ളേരോണം എന്ന് പറയുന്നത്. ഇനി പ്രവർത്തനം അഞ്ചിലേക്ക് കടക്കാം. കഥാപാത്രം നിരൂപണം തയ്യാറാക്കണം. മനുവിനെ കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്നേഹം അല്ലെ, മുഹമ്മദ് ഫഹീം പി അലനല്ലൂരിന്റെ ഒരു ഭാഗം തന്നിട്ടുണ്ട്, ഒരു ഏതോ ഒരു കഥയിലെ ഭാഗമാണെന്ന് തോന്നുന്നു അല്ലെ. നമുക്ക് വായിച്ചു നോക്കാം. വീടിന്റെ വടക്കു ഭാഗത്തെ തൊടിയിൽ പടരാൻ തുടങ്ങുന്ന വെള്ളരി വള്ളിയെ വളരാൻ സഹായകമായ രീതിയിൽ തിരിച്ചുവിടുകയാണ് അച്ഛൻ. എന്തൊക്കെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അമ്മയും അടുത്തുണ്ട്. ഓഫീസ് ജീവനക്കാരായ അച്ഛൻ ഇത്തരം പണികളൊന്നും ചെയ്തു കണ്ടിട്ടില്ല. ഒഴിവ് ദിവസങ്ങളിൽ മിക്കവാറും കമ്പ്യൂട്ടറും മൊബൈലും ആയി സമയം ചെലവഴിക്കും. അരികിലെത്തി പച്ചക്കറി വളങ്ങളെ കുറിച്ചുള്ള അച്ഛന്റെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത് മനുവാണ്. അവനായിരുന്നല്ലോ മുത്തച്ഛനെ സഹായിക്കാറ്. പെട്ടെന്ന് മനുവിന് സങ്കടം വന്നു. കായ്ച്ചു നിൽക്കുന്ന വഴുതന തൈ ചെറുത്തു പിടിച്ച് അവൻ നിന്നു. മുത്തച്ഛന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു. മനുവിന്റെ കണ്ണുകൾ ഈറണണിഞ്ഞു. അച്ഛനും അമ്മയും മനുവിനെ ചേർത്ത് പിടിച്ചു. അത് നമ്മുടെ പാഠഭാഗത്തുള്ളത് തന്നെയാണ് അല്ലെ. അപ്പൊ ഇതിലെ മനുവിനെ കുറിച്ച് നമുക്ക് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം. എങ്ങനെ എഴുതാം? മുഹമ്മദ് ഫഹീം അലനല്ലൂർ എഴുതിയ സ്നേഹം എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് മനു. കൃഷിയിൽ താല്പര്യമുള്ള കുട്ടിയാണ് മനു. വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾ അച്ഛനും അമ്മയുമാണ്. മുത്തശ്ശനെ കുറിച്ച് പറയുമ്പോൾ മനുവിന്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. അതിന്റെ അർത്ഥം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. മുത്തശ്ശനെ കൃഷി കാര്യങ്ങളിൽ സഹായിച്ചിരുന്നത് മനുവാണ്. കായ്ച്ചു നിൽക്കുന്ന വഴുതന തൈ കണ്ടപ്പോൾ മനുവിന്റെ മനസ്സിൽ മുത്തച്ഛന്റെ മുഖം തെളിഞ്ഞു വന്നു. അതിന്റെ അർത്ഥം ആ തൈ നട്ട് പരിപാലിച്ചത് മുത്തച്ഛൻ ആയിരിക്കണം. പക്ഷേ ഇപ്പോൾ മുത്തശ്ശൻ കൂടെയില്ല. മുത്തശ്ശനെ കുറിച്ചുള്ള ഓർമ്മകൾ കണ്ണീർ പൊഴിയായി മനുവിന്റെ കൂടെ കൂടുമ്പോൾ അച്ഛനും അമ്മയും ആശ്വസിപ്പിക്കാനായി ചേർത്ത് പിടിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ എഴുതിയിട്ട് നമുക്ക് മനുവിന്റെ സ്വഭാവത്തെ കുറിച്ചിട്ട് എഴുതാം. ഇനി അടുത്തത് ഉപ്പ് ഒറ്റൻ ജാലവിദ്യ കൊണ്ട് അപ്പങ്ങളാക്കി മാറ്റിയത് എന്തിനെയാണ്? ഉപ്പ് തരികൾ, നെല്ലിക്കകൾ, ചരലുകല്ലുകൾ എന്തിനെയായിരുന്നു? ആ നമ്മുടെ ഉപ്പുതരികളെയായിരുന്നു അല്ലെ. ഉപ്പുതരികളെയായിരുന്നു ഉപ്പുകറ്റൻ ജാലവിദ്യ കൊണ്ട് അപ്പങ്ങളാക്കി മാറ്റിയിരുന്നത്. ഇനി പ്രവർത്തനം മാറി ഒരു ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, റോസ്മാരിയുടെ ഓർമ്മക്കുറിപ്പ് വായിച്ചല്ലോ. സഹോദരങ്ങളുമായുള്ള കൂട്ടുകാരുമായോ ഉള്ള രസകരമായ നിങ്ങളുടെ ഓർമ്മകൾ ഓർമ്മക്കുറിപ്പായിട്ട് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ റോസ്മാരിയുടെ ഒരു കുറിപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടായിട്ടുണ്ടാവും, ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അതെല്ലാം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒരു ഓർമ്മക്കുറിപ്പായിട്ട് എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യേണ്ടതാണ്. കൂട്ടുകാരുടെ ഓർമ്മയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനത്തെ ചോദ്യം നോക്കാം. ഇതിലെ ബി, മുഖച്ഛായ എന്ന വാക്കിന് യോജിക്കുന്നത്. മുഖവും ഛായയും മുഖമാകുന്ന ഛായ
മുഖത്തിൻ്റെ ചായ എന്താണ്? മുഖത്തിൻ്റെ ചായയാണ് മുഖച്ചായ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്നായി എക്സാം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.